കുമരകം അന്തോണിക്കായലിൽ മീൻ വിളവെടുപ്പിന്റെ ഉത്സവമാണ്. കണ്ണത്താ ദൂരം വെള്ളം നിറച്ച നെൽപ്പാടത്ത് നിറയെ മീനുകൾ. ഓരോ വലയിലും കുരുങ്ങുന്നത് വിവിധ ഇനം മത്സ്യങ്ങൾ. പെട്ടികൾ നിറയെ പിടയ്ക്കുന്ന മീനുകൾ. ജീവനോടെ മീൻ വാങ്ങിക്കൊണ്ടു പോകാൻ പാടശേഖരത്തിൽ വലിയ ജനത്തിരക്ക്. നെൽകൃഷി ഏറെ മെച്ചമല്ലെന്ന് വന്നപ്പോൾ ഒരു നെല്ലും ഒരു മീനും പദ്ധതിയിലാണ് കുമരകം ചീപ്പുകല്ലിന് സമീപം അന്തോണിക്കായലിലെ നെൽകർഷക സമിതി ഇവരുടെ നെൽപ്പാടങ്ങൾ സംയോജിപ്പിച്ച് മീൻ കൃഷി തുടങ്ങിയത്. ഒരു വർഷം ഒരു നെൽകൃഷിയും ശേഷിക്കുന്ന ഏഴുമാസം ഇതേ പാടത്ത് മീൻ കൃഷിയും എന്നതാണ് പാടശേഖര സമിതി വിജയിപ്പിച്ച കൃഷിരീതി. റോഹു, കട്ല, തിലോപ്പിയ, ഗ്രാസ് കാർപ്പ് തുടങ്ങിയ വിവിധ ഇനം വളർത്തു മീനുകൾ കൊയ്ത്തിന് ശേഷം പാടത്ത് വെള്ളം നിറച്ച് മീൻകുഞ്ഞുങ്ങളെ നിക്ഷേപിക്കും. ഡിസംബറോടെ മീൻകുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് കൃത്യമായ അളവിൽ തീറ്റ കൊടുത്താൽ ജൂൺ മാസത്തിൽ വിളവെടുക്കാം. അര കിലോ മുതൽ 2 കിലോ വരെ വളർച്ച ലഭിക്കും വിധം വിവിധ ഇനം മീനുകൾ. പാടത്ത് മീൻ വളർത്തിയാൽ നേട്ടം പലതാണ്. മീനുകളുടെ വിസർജ്യം നെൽകൃഷിക്ക് ഒന്നാന്തരം വളമായി മാറുന്നു. അതിനാൽ നെല്ലിന് കാര്യമായ വളം നൽകേണ്ടി വരുന്നില്ല. കീടബാധ കുറയുകയും ചെയ്യും. മാത്രവുമല്ല, കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിലെ കറ്റയും മണ്ണും മീനുകൾ തീറ്റയ്ക്കായി തനിയെ ഉഴുതുമറിക്കുന്നതിനാൽ മീൻ വിളവെടുപ്പിന് ശേഷം പാടം ഉഴുതേണ്ട ആവശ്യം വരുന്നില്ല. വള്ളങ്ങളിൽ തുഴഞ്ഞ് പാടങ്ങളിൽ വലിയ ഉടുക്കുവലകൾ വിരിച്ചാണ് മീൻപിടുത്തം. '96-'97 കാലഘട്ടം മുതൽ ഞങ്ങൾ ഈ മീൻ കൃഷി ഒരു നെല്ലൊരു മീൻ കൃഷിയും പദ്ധതി തുടങ്ങിയതാണ്. അന്ന് RARSലുണ്ടായിരുന്ന ഡോക്ടർ പത്മകുമാർ സാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ തുടങ്ങിയത്. നമ്മൾ കട്ട്ല, രോഹു, ഗ്രാസ് കാർപ്പ്, സൈപ്രൻസ്, മൃഗാള് മുതലായ മീനുകളാണ് നമ്മൾ വളർത്തിക്കൊണ്ടിരുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ തിലോപ്പിയയും കൂടെ ഇതിനകത്ത് വളർത്താൻ തുടങ്ങി. അപ്പം ഞങ്ങൾക്ക് ഏറ്റവും വലിയ ശല്യം എന്നാന്ന് പറഞ്ഞാൽ നീർനായയുടെ ഉപദ്രവം കണ്ടമാനമുണ്ട്. അത് നമുക്ക് പിടിക്കാനും പറ്റിയല്ല, വിടുവിക്കാനും പറ്റിയല്ല. ആ ഒരു അവസ്ഥയാണ്. ഇപ്പം മലയോര കർഷകർക്ക് കാട്ടുപന്നി പോലെയാണ് മത്സ്യ കർഷകർക്ക് നീർനായയുടെ ശല്യം. അതിനൊരു പ്രതിവിധി സർക്കാരിൽ നിന്ന് ഉണ്ടാകുന്നില്ല. ഞങ്ങളിവിടെ മീൻ കൊടുക്കുന്ന തീറ്റയെന്ന് പറയുന്നത് നമ്മൾ പെല്ലറ്റ് തീറ്റ മാത്രമേ കൊടുക്കാറുള്ളൂ. അല്ലാതെ കോഴി വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ ഈ പാടശേഖരത്തിൽ കൊടുക്കാറില്ല. ഇതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അയലോക്കത്തുള്ള ഈ ചുറ്റും താമസിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ മണവും കാര്യങ്ങളുമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. എത്ര മാസമായി കുഞ്ഞുങ്ങളെ? ഞങ്ങൾ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഇത് ഫിംഗർ ലിങ്സ് പരുവത്തിൽ നമ്മളിവിടെ നേസറിലിടും. നേസറിൽ നിന്ന് ഒരു 2 മാസം വളർത്തി കഴിയുമ്പോൾ നമ്മൾ പാടത്തേക്ക് കൊയ്ത്ത് കഴിയുമ്പോൾ തുറന്നു വിടും. തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഒരു 4 മാസം 5 മാസം പാടത്ത് വളരും. പാടത്ത് വളർന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ പിടിക്കുന്നത്. എത്ര തൂക്കം വരും? തൂക്കം എന്ന് പറഞ്ഞാൽ 200 ഗ്രാം മുതൽ നമുക്കൊരു 3 കിലോ വരെയുള്ള മീനുകൾ, 3-3.5 കിലോ വരെയുള്ള മീനുകൾ നമുക്ക് കിട്ടാറുണ്ട്. സർവൈവൽ ഇവിടെ വളരെ കുറവാണ് ഈ നീർനായ ശല്യം കാരണം. മാർക്കറ്റ് നമ്മളിവിടെ ലോക്കൽ സെയിൽ ചെയ്യുക, എന്നിട്ട് മിറ്റം ഉണ്ടെങ്കിൽ മാത്രം മാർക്കറ്റുകളിലേക്ക് എത്തിക്കുക. വില എത്ര കിട്ടും? മീനിന് വില? വില നമ്മളിവിടെ ലോക്കൽ സെയിൽ ചെയ്യുന്നത് തിലോപ്പിയ രോഹുവിന് നമ്മൾ 150 രൂപയും കട്ട്ല, സൈപ്രൻസ്, ഗ്രാസ് കാർപ്പിന് 200 രൂപയാണ് നമ്മൾ ലോക്കൽ സെയിൽ ചെയ്യുന്നത്. കച്ചവടക്കാർക്ക് നമ്മൾ 20 രൂപ ഓരോന്നിനും നമ്മൾ കാത്തി കൊടുക്കും. പിന്നെ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ഇതുവരെ ഞങ്ങൾ മാർക്കറ്റിൽ വിടാനുള്ള മീൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. മാർക്കറ്റിൽ ചെല്ലുമ്പോൾ കിട്ടുന്നത് എന്താണെന്ന് നമുക്കറിയില്ല. കാരണം മാർക്കറ്റിലെ മീനിൻ്റെ ലഭ്യത അനുസരിച്ച് നമുക്ക് വില കിട്ടുകയുള്ളൂ. എത്ര കർഷകരുടെ കൂട്ടായ്മയാണ് ഇത് ചെയ്യുന്നത്? ഇതിപ്പോൾ 36 കർഷകരുടെ കൂട്ടായ്മയാണ്. 50 ഏക്കറാണ് ഈ പാടശേഖരം.
പത്ത് സെന്റ് മുതല് മുകളിലേക്ക് 4.5 ഏക്കർ വരെയുള്ള കർഷകരുണ്ട് ഇതിനകത്ത്. വെള്ളം നിറയ്ക്കുന്നതൊക്കെ വെള്ളം പാടത്ത് നിറയ്ക്കുന്നു. വെള്ളം പാടത്ത് നിറയ്ക്കുന്നത് തൂമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പാടത്ത് വെള്ളം നിറയും. മീൻ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ തൂമ്പ് തുറന്ന് വെള്ളം നിറച്ചു കഴിഞ്ഞ് ഇതെല്ലാം ബ്ലോക്കാക്കും. ബ്ലോക്കാക്കിയെന്ന് പറഞ്ഞാൽ വെള്ളം പിന്നെ കയറാത്തേയും ആർക്കെങ്കിലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ ഇതാക്കും. വിളവെടുപ്പിന് ശേഷം ഈ പാടം എങ്ങനെയാണ് പറ്റിക്കുന്നത്? വിളവെടുപ്പിന് ശേഷം ഇപ്പോൾ പറ്റിക്കൊണ്ടിരിക്കുകയാണ് പാടം. എത്ര കിലോ മീൻ വരെ കിട്ടുന്ന വർഷങ്ങളുണ്ട്? ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ 8,000 കിലോയുടെ അടുത്താണ്. കഴിഞ്ഞ പ്രാവശ്യം 8,000 രൂപ വെച്ചിട്ട് ഒരു ഏക്കറിന് സകല ചിലവ് എത്ര രൂപ ചെലവ് വന്നിട്ടുണ്ടാവും? എത്ര രൂപ ചെലവ്? ഒരു 400,000 രൂപയോളം മീൻ കുഞ്ഞുങ്ങളുടെ വിലയും തീറ്റയും ഇത് പരിപാലന ചെലവും എല്ലാം കൂടെ വന്നിട്ടുണ്ട്. നെൽകൃഷിയെ അപേക്ഷിച്ചതിൽ നിന്നുള്ള നേട്ടം എന്താണ്? നെൽകൃഷി അപേക്ഷിച്ചുള്ള നേട്ടമെന്ന് പറഞ്ഞാൽ മീൻ കൃഷിയിൽ നിന്നുള്ള ലാഭമല്ല നമ്മൾ കണക്കാക്കുന്നത്. മീൻ കൃഷി ചെയ്ത് കഴിയുമ്പോൾ സാധാരണ കണ്ടം ഉഴണ്ടി വരുന്നില്ല, പക്ഷേ ഇത്തവണ ഉഴണം. ഇത്തവണ ആമ്പലിൻ്റെ ഇത് ശല്യം കണ്ടമാനമുണ്ട്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ആമ്പൽ വന്നു എന്ന് പോലും നമുക്കറിയില്ല. സാധാരണ ഇത്രയും ആമ്പൽ ഈ പാടത്ത് ഉണ്ടാകാറുള്ളതല്ല മീൻ കൃഷിയുടെ സമയത്ത്. കാലാവസ്ഥാ വ്യതിയാനം എത്രത്തോളം മീൻ കൃഷിയെ ബാധിക്കുന്നുണ്ട്? കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ആമ്പൽ വരെയും ഇതിനകത്ത് കിളുത്തത്. മത്സ്യകൃഷിയിൽ ഒരു നല്ല ഒരു മീൻ ഇതുകൊണ്ടുള്ള നമുക്കുള്ള നേട്ടം എന്നാന്ന് പറഞ്ഞാൽ മത്സ്യത്തിൻ്റെ വിസർജ്യങ്ങളും കാര്യങ്ങളും ഇത് കിടക്കുന്നുണ്ട്. വളത്തിനും കാര്യങ്ങളും കുറവുണ്ട്. കളയുടെ പിടുത്തവും ഈ പാട ചേർത്ത് നിയന്ത്രണാതീതമാണ്. നിയന്ത്രണത്തിന് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഇതുമല്ല നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലാണ്. കർഷകർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും മേൽനോട്ടം നടത്തുന്നത്. കർഷക സമിതിയുണ്ട്, പാടശേഖര നെല്ലിപ്പോ സമിതിയുണ്ട്. ആ സമിതിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. എത്ര മാസത്തിനുള്ളിൽ വിളവെടുത്തി? ഞങ്ങളൊരു 20 ദിവസം കൊണ്ട് ഞങ്ങൾ വിളവെടുപ്പ് വിളവെടുപ്പ് തീരും. അത് കഴിഞ്ഞാൽ ഉടനെ നിലം ഉഴുത് വിതയ്ക്കുക. കരിമീനുള്ള സാധ്യത എന്താ?